വാട്ട് ഈസ് ആർസിഎം രണ്ട് മിനിറ്റ് പറയാൻ വേണ്ടി പറ്റുമോ? പറ്റുമോ? പറ്റൂല. എന്നാലും 17 വർഷം അവർ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. എന്റെ പേര് ഹേമന്ത് കുമാർ. ഞാന് 17 വർഷക്കാലമായിട്ട് ആർസിഎമ്മിൽ ജീവിക്കുന്ന വ്യക്തിയാണ്. ആർസിഎം വരുന്നതിന് മുന്നേ UTI എന്ന സ്ഥാപനത്തിലെ എംപ്ലോയി ആയിരുന്നു, ഗവൺമെന്റ് സ്ഥാപനമായിരുന്നു. അവിടുന്ന് ജോലി രാജിവെച്ചിട്ട് ആർസിഎമ്മിലേക്ക് വന്നത്. ജോലി രാജിവെച്ചോളം അമ്മ പറഞ്ഞു, മനുഷ്യന്മാർക്ക് ഭ്രാന്ത് പിടിച്ചാൽ ചങ്ങലക്കിടാം, ചങ്ങലക്കിൽ ഭ്രാന്ത് പിടിച്ച് ഒന്നും ചെയ്യാൻ പറ്റാതെ അമ്മ പറഞ്ഞത്. ആ ഭ്രാന്ത് പകർന്നു കൊടുത്ത് ഇപ്പോൾ നമ്മൾ അനിൽസാന്റെ അടുത്ത് എത്തിയോടെ ഒരു 3 കെട്ടിടത്തില് അടിപൊളി വണ്ടറുകളിൽ എത്തിയിരിക്കുകയാണ്. ഇങ്ങനെയുള്ള ഭ്രാന്ത് പിടിപ്പിക്കുന്ന പണി നടത്തിയാൽ കുടുംബം രക്ഷപ്പെടും, നമ്മുടെ കുടുംബം മാത്രമല്ല കുറെ തലമുറ രക്ഷപ്പെടും. അപ്പൊ എന്താണ് ആർസിഎം? ആർസിഎം എന്ന് പറയുന്നത് റൈറ്റ് കോൺസെപ്റ്റ് മാർക്കറ്റിംഗ്, മലയാളത്തിൽ പറഞ്ഞാൽ രക്ഷപ്പെടാൻ ചെറിയ മാർഗം, അതല്ലെങ്കിൽ എന്താ പറയാ, റോപ്പിയ ചാപ്പിനാക്ക മിഷൻ, രാമനും ക്രൈസ്റ്റ് മുഹമ്മദ് ഒരുമിക്കുന്ന സ്ഥാനം, റോട്ടി കപ്പടാ മക്കാൻ, ഇങ്ങനെ പലതും ഉണ്ട്. ഇതിൽ പല ആളുകളുണ്ടാവും. ജയ് ആർസിഎം എന്ന് കുറെ കേട്ട്, ജയ് ആർസിഎം അത് അറിയാത്ത ആൾക്കാരുണ്ടോ? ജയ് ആർസിഎം പറയുന്നത് ഉദ്ദേശിക്കുന്ന കാര്യം, ഒരു മനുഷ്യന്റെ ഭക്ഷണവും വസ്ത്രവും പാർപ്പിടവും നന്നായിരിക്കണം എന്നാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ടാണ് ജയ് ആർസിഎം പറയുന്നത്. ഒരു ജയ് ആർസിഎം, ജയ് ആർസിഎം. അപ്പോ നമ്മുടെ ഈ ആർസിഎം എന്ന് പറയുന്നത് ഇന്ന് ലോകത്താകമാനം വളർന്നുകൊണ്ടിരിക്കുന്ന ഡയറക്ട് സെല്ലിംഗ് ഇൻഡസ്ട്രിയുടെ ഭാഗമാണ് ആർസിഎം എന്ന് പറഞ്ഞ ഈ പ്രസ്ഥാനം. ഇത് തുടങ്ങി വെച്ചിരിക്കുന്നത് നമ്മുടെ മഹാനായ PC ചാബ്രാജിയാണ്. അദ്ദേഹം ഓൾറെഡി ഇതിന്റെ ഫൗണ്ടർ MD ആണ്, അതല്ലെങ്കിൽ ഇതിന്റെ മദർ കമ്പനി ഫാഷൻ സ്റ്റുഡിയോസിന്റെ ഫൗണ്ടർ MD ആണ്. ഫാഷൻ സ്റ്റുഡിയോസ് തുടങ്ങിയത് 1977 ആർസിഎം തുടങ്ങുന്നത് 2000 ഓഗസ്റ്റ് 1. 3 ലക്ഷ്യങ്ങളാണ് ആർസിഎം മുന്നോട്ട് വെക്കുന്നത്. 1, ആരോഗ്യ സംരക്ഷണം. 2, ഭാരത നവോത്ഥാനം. 3, മേക്കെ. 3, സെൽഫ് ഡിപെൻഡൻസി. ഈ 3 കാര്യങ്ങൾ ലക്ഷ്യം വെച്ചിട്ടാണ് നമ്മുടെ കമ്പനി മുന്നോട്ട് പോകുന്നത്. ആ ലക്ഷ്യവുമായി അദ്ദേഹം ആർസിഎമ്മിന് തുടക്കം കുറിച്ചു 2000 ഓഗസ്റ്റ് 1. 2000 ഓഗസ്റ്റ് 1 അദ്ദേഹം ആർസിഎമ്മിന് അതൊരു സ്വന്തം ഫാക്ടറിയിൽ നിർമ്മിച്ച ഒരു കാൻവിസ് തുടങ്ങി. ഇന്ന് ഓൾമോസ്റ്റ് എല്ലാ സെഗ്മെന്റിലുമായിട്ട് 3000 ഉൽപ്പന്നങ്ങൾ നമ്മുടെ കമ്പനിന്ന് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ട്. ഇതിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഒരു മനുഷ്യന് രാവിലെ എഴുന്നേറ്റാൽ പല്ല് തേക്കുന്ന ബ്രഷിൽ തുടങ്ങി രാത്രി ഉറങ്ങുന്ന ബെഡ്ഷീറ്റ് വരെ ആവശ്യമുണ്ട്. എന്നെ ഒന്ന് പരിശോധിച്ചാൽ എന്റെ ഷൂ, സോക്സ്, എന്റെ പാന്റ്, എന്റെ കോട്ട്, എന്റെ ഷർട്ട്, എന്റെ ബെൽറ്റ്, എന്റെ ഇന്നർവെയർ സത്യമായ ആവശ്യം തന്നെയാണ്. എന്റെ കർച്ചീഫ് ആവശ്യമാണ്, എന്റെ പേഴ്സ് ആവശ്യമാണ്, എന്റെ പേന ആവശ്യമാണ്, വീട്ടിൽ ഉപയോഗിക്കുന്ന സർവ്വ സാധനങ്ങൾ, ആവശ്യത്തിന് പല്ല് തേക്കുന്ന ബ്രഷ്, പേസ്റ്റ്, ചായപ്പൊടി, കാപ്പിപ്പൊടി, മല്ലിപ്പൊടി, മുളക് പൊടി, ഉപ്പുപൊടി, പൂജാ സാമഗ്രികൾ, വീട്ടിൽ ഉപയോഗിക്കുന്ന ബെഡ്ഷീറ്റ്, ചവിട്ടി, ഫ്ലൈറ്റ്, എവറിത്തിങ് ആവശ്യം. ഇത് വാങ്ങി ഉപയോഗിച്ചാൽ കുടുംബത്തിന്റെ ചെലവ് കുറയും, ആരോഗ്യം മെച്ചപ്പെടും, രാജ്യത്തെ സേവിക്കാൻ വേണ്ടി പറ്റും, വരുമാനം കിട്ടും. അപ്പോൾ ആർസിഎം എന്ന് പറയുന്നത് എന്താണ്? ഒരു ഡയറക്ട് സെല്ലിംഗ് കമ്പനിയാണ്. പരസ്യക്കാരും ഇടനിലക്കാരും ഇല്ലാതെ ഉൽപ്പന്നങ്ങൾ നിർമ്മിച്ച് നേരിട്ട് ഉപഭോക്തൃ സംവിധാനമാണ് ആർസിഎം ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിലൂടെ നമുക്ക് ഈ ഉൽപ്പന്നം വാങ്ങി ഉപയോഗിക്കുമ്പോൾ ആർസിഎമ്മിനോട് ചെലവ് കുറയ്ക്കാനും ആരോഗ്യം മെച്ചപ്പെടുത്താനും ഇന്ത്യയെ സേവിക്കാനും ഒരു ചെറിയ വരുമാനം വാങ്ങിക്കാനും പറ്റും. പക്ഷേ ആർസിഎം എന്നൊക്കെ ഒരു അവസരമായിട്ട് കാണാം. അങ്ങനെ കാണാൻ വേണ്ടി പറ്റുമെങ്കിൽ, നിങ്ങൾക്ക് അതിന് മനസ്സിലാക്കാൻ വേണ്ടി പറ്റുമെങ്കിൽ, ഞാൻ പറയുന്നു, നിങ്ങളും നിങ്ങളുടെ തലമുറയും മാത്രമല്ല കുറെ തലമുറ നിങ്ങളെ ഓർമ്മിക്കുന്ന രീതിയിൽ ആയിത്തീരാൻ വേണ്ടി പറ്റും. യാതൊരു സംശയമില്ല. അതിന് ഏറ്റവും നല്ല ഉദാഹരണമാണ് നമ്മുടെ മഹാനായ നമ്മുടെ സഫേർ മൂർത്തി സാർ. അദ്ദേഹത്തിന് ആർസിഎം മനസ്സിലായി, നമ്മുടെ പരശുരാമനും ആർസിഎം മനസ്സിലായി, ഡോക്ടർ രാജൻ സാറിന് ആർസിഎം മനസ്സിലായി, എല്ലാവർക്കും മനസ്സിലായപ്പോൾ കുറെ കുടുംബങ്ങൾ ഇന്ന് അല്ലലും അലട്ടും ഇല്ലാതെ നല്ല സൗഭാഗ്യത്തിൽ ജീവിക്കുന്നുണ്ട്. നിങ്ങളും ആർസിഎമ്മിനെ മനസ്സിലാക്കാൻ തയ്യാറാകണം. ഒരു ഡയറക്ട് സെല്ലിംഗ് കമ്പനിയാണ്, ഒന്നും നഷ്ടപ്പെടാനില്ല. ഈ കാലഘട്ടത്തിന്റെ ആവശ്യമാണ് ആർസിഎം. ഈ കാലഘട്ടം യാതൊരു സംശയവുമില്ല. ചെലവ് കുറയ്ക്കാം, ആരോഗ്യം മെച്ചപ്പെടുത്താം, മാടൽ സേവിക്കാം. നമ്മുടെ ഏറ്റവും വലിയ പ്രശ്നമാണ് സാമ്പത്തിക പ്രശ്നം. അത് പരിഹരിക്കാൻ ഏറ്റവും നല്ലൊരു ഉപാധിയാണ് ആർസിഎം. അപ്പം ചുരുങ്ങിയ വാക്കിൽ അവസാനിപ്പിക്കുകയാണ്. ഇനി കൂടുതൽ സംശയമുണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളെ ഇങ്ങോട്ട് കൊണ്ടുവന്ന നിങ്ങളെ വേണ്ടപ്പെട്ടവരുമായിട്ട് നിങ്ങൾ ചോദിക്കുക, എങ്ങനെയാണ്, എന്താണ് ആർസിഎം, വാട്ട് ഈസ് ആർസിഎം, വ്യക്തമായിട്ട് മനസ്സിലാക്കും. ഉച്ചയ്ക്ക് ശേഷം പ്രോഗ്രാം ഉണ്ടായിരിക്കും. എന്തായാലും ഞാൻ ചുരുങ്ങിയ വാക്കിന്റെ കാര്യം അവസാനിപ്പിക്കുന്നു. താങ്ക് യു. ജയ് ആർസിഎം.